സോളാർ കേസുമായി ബന്ധപ്പെട്ട് സിബിഐ റിപ്പോർട്ടിന് പിന്നാലെ വന്ന ആരോപണങ്ങൾക്ക് പ്രതികരണവുമായി ടി ജി നന്ദകുമാർ. സോളാർ കേസിലെ പരാതിക്കാരി ജയിലിൽ വെച്ച് എഴുതിയ കത്തിനെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനുമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് ടി ജി നന്ദകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. എ കെ ജി സെന്ററിനടുത്തുള്ള ഫ്ളാറ്റിൽ വെച്ചാണ് പിണറായി വിജയനെ കണ്ടതെന്നും നന്ദകുമാർ പറഞ്ഞു. കത്ത് പുറത്തു വരണമെന്നും കലാപം ഉണ്ടാകണമെന്നും യു ഡി എഫിലെ രണ്ട് ആഭ്യന്തര മന്ത്രിമാർ ആഗ്രഹിച്ചെന്നും ഇതാണ് കോൺഗ്രസിന്റെ തോൽവിക്ക് കാരണമായതും എൽ ഡി എഫിനെ അധികാരത്തിൽ എത്തിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. കത്ത് സംഘടിപ്പിക്കാൻ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു. അത് പ്രകാരമാണ് ശരണ്യ മനോജിനെ ബന്ധപ്പെട്ടത്. കത്ത് എനിക്ക് നൽകിയത് ശരണ്യ മനോജാണ്. കത്ത് നൽകിയതിൽ മാധ്യമപ്രവർത്തകനിൽ നിന്നും പണം കൈപ്പറ്റിയില്ല. അതേസമയം 1.24 ലക്ഷം രൂപ പരാതിക്കാരിക്ക് നൽകിയിട്ടുണ്ട്. ബെന്നി ബഹനാനും തമ്പാനൂർ രവിയും മറ്റും അമ്മയുടെ ചികിത്സക്ക് പണം നൽകണമെന്നും പറഞ്ഞ് പരാതിക്കാരിയെ കഷ്ടപ്പെടുത്തിയിരുന്നു. അതിനുശേഷമായിരുന്നു ചികിത്സയ്ക്ക് ആവശ്യമായ പണം അവർക്ക് നൽകിയത്. കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് ഉണ്ടായിരുന്നു. പിണറായിയെ കണ്ട് കത്തിലെ വിവരങ്ങൾ ധരിപ്പിക്കുകയും കത്ത് വായിക്കാൻ വി എസ് അച്യുതാനന്ദന് നൽകുകയും ചെയ്തു. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം 3 മാസം കഴിഞ്ഞ് പരാതിക്കാരി നൽകിയ പരാതിയിൽ സാമ്പത്തികമായും ശാരീരികമായും ഉമ്മൻചാണ്ടി ദുരുപയോഗം ചെയ്തു എന്ന് പറയുന്നു. വീണ്ടും തിരഞ്ഞെടുപ്പായപ്പോൾ കേസ് സി ബി ഐക്ക് വിട്ടു. 2016 74 സീറ്റിൽ ജയിക്കും എന്നായിരുന്നു വിമാനത്തിൽ വെച്ച് ഉമ്മൻചാണ്ടി പറഞ്ഞത്. എന്നാൽ 3 പേർ മുഖ്യമന്ത്രിയാവാൻ ശ്രമിച്ചതോടെ ഉമ്മൻചാണ്ടിയെ തേജോവധം ചെയ്തു. യു ഡി എഫിലെ 2 കത്ത് പുറത്തു വരണമെന്ന് ആഗ്രഹിച്ചു. ലവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ കാരണം പിണറായി വിജയന് പ്രശ്നമുണ്ടായി. ഇത് അദ്ദേഹം പറയുകയും ഉണ്ടായി. പിന്നീട് അത് മാറുകയും ചെയ്തു. എനിക്കെതിരെ 2 കേസുകൾ സി ബി ഐക്ക് വിട്ടുകൊടുത്ത് തേജോവാദം ചെയ്തു. എന്നാൽ 2016 തിരഞ്ഞെടുപ്പിന് മുൻപ് അത് പരിഹരിക്കപ്പെട്ടു. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന് സോളാർ കേസ് ഉപയോഗപ്പെടുത്തി നേട്ടമുണ്ടാക്കി. വി എം സുധീരൻ ഉണ്ടാക്കിയ കലാപം, ജിഷാവധം, സോളാർ എന്നിവയായിരുന്നു 2016 തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് നേട്ടമായത്. അന്നത്തെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് കാരണമായത് 60% സോളാർ കേസായിരുന്നു. അതോടൊപ്പം തന്നെ പിണറായി വിജയൻ എന്നെ മുറിയിൽ നിന്നും ഇറക്കി വിട്ടിട്ടില്ല എന്നും നന്ദകുമാർ പറഞ്ഞു. കേരള ഹൗസിൽ വി എസിൻ്റെ ബെല്ലടിച്ചപ്പോൾ മാറിപ്പോയി. അത് പിണറായി വിജയൻ്റെ മുറിയായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്താണ് കാണിക്കുന്നതെന്ന് പിണറായി വിജയൻ ചോദിച്ചു. അത്രമാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും മുറിയിൽ നിന്നും ഇറക്കി വിട്ടിട്ടില്ല എന്നും ടി ജി നന്ദകുമാർ പറഞ്ഞു.